പണിയെടുത്ത പണം ജീവനക്കാർക്ക് ഇതുവരെ പൂർണ്ണമായി നൽകിയിട്ടില്ലെങ്കിലും പോരിന് മാത്രം കുറവൊന്നുമില്ല തന്നെ അഴിമതിക്കാരനും മോശക്കാരനുമാക്കാൻ യൂണിയനുകൾ ശ്രമിക്കുന്നുവെന്നായിരുന്നു ഇന്നലെ ഫേസ്ബുക്ക് പേജിലൂടെയുള്ള എം ഡിയുടെ ആദ്യ വിലാപം എന്നാൽ ഇന്ന് നടത്തിയ രണ്ടാമത്തെ പരസ്യ പ്രതികരണത്തിൽ കെ എസ് ആർ ടി സി എം ഡി യൂണിയനുകളെ ഉപമിച്ചത് ഹിറ്റ്ലറുമായാണ് ആദ്യത്തെ എന്റെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ശത്രുനെ വേണം ഹിറ്റ്ലർക്ക് ഒരു ശത്രുനെ വേണം അത് ജ്യൂസ് അതായത് ജൂതന്മാരാണ് അവരാണ് ജർമ്മനിയുടെ പുരോഗതി ഇല്ലാതാക്കുന്നത് ഇവിടെ കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് വിശിഷ്യ മന്ത്രി മാനേജ്മെൻറ്റിന്റെ ഭാഗമല്ല മന്ത്രി ഉൾപ്പെടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ജീ ഇവിടുത്തെ ഓഫീസർമാരും ഞാനുമാണ് ഇവിടുത്തെ വില്ലന്മാരും ഇത് വരുത്തി തീർക്കണം കുറ്റം മുഴുവൻ ജീവനക്കാരുടെ തലയിൽ കെട്ടാൻ ശ്രമിക്കുന്ന എം ഡി എ ഭരണപക്ഷത്തിന്റെ ഭാഗമായ സി ഐ ടൂ തള്ളുന്നില്ല അതിനാൽ സിഐ ട്യൂവിന് എം ഡി രാജിവെക്കണമെന്ന അഭിപ്രായമില്ല പക്ഷേ കൂട്ടുത്തരവാദിത്വം കാണിക്കണമെന്നാണ് വിമർശനം അങ്ങനെ ഒരു വിവാദത്തിലേക്ക് മാനേജിംഗ് ഡയറക്ടറോ അല്ലെങ്കിൽ മന്ത്രിമാരോ പോകാൻ പാടില്ല അവർക്കെല്ലാം കൂട്ടുത്തരവാദിത്തമുണ്ട് പ്രശ്നങ്ങൾ അവര് അവരുടേതായ രീതിയിൽ ഒഫീഷ്യലായി ചൂണ്ടിക്കാണിക്കണം തർക്കം മുറുകുമ്പോൾ ജീവനക്കാർ ശമ്പളമില്ലാതെ വലയുകയാണ് ശമ്പളത്തിന്റെ രണ്ടാം ഗഡു എന്ന് നൽകുമെന്ന് ആർക്കും മറുപടിയില്ല കെ എസ് ആർ ടി സിയെ എല്ലാ കാലത്തും സാമ്പത്തികമായി സഹായിക്കാനാകില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം